പ്രതിപക്ഷ പാർട്ടികളുടെ എം പി തല സംഘം ഇന്ന് ത്രിപുര സന്ദർശിക്കും. സിപിഐഎം രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം, എം പി എ റഹീം എന്നിവരുടെ നേതൃത്വത്തിലാണ് എട്ടംഗ സംഘം ത്രിപുര സന്ദർശിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഗവർണറെ സന്ദർശിച്ച് നടപടി ആവശ്യപ്പെടാനും സംഘം ശ്രമിക്കും. സിപിഐഎം രാജ്യസഭാ കക്ഷി നേതാവ് എളമരം കരീം എം പി, എ എ റഹീം എം പി എന്നിവരുടെ നേതൃത്വത്തിലാണ് എട്ടംഗ സംഘം ത്രിപുര സന്ദർശിക്കുന്നത്. ഇവർ ഇന്ന് ത്രിപുരയിലെത്തിയ ശേഷം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് രണ്ട് ദിവസം ത്രിപുരയിലെ ബി ജെ പി അക്രമബാധിത മേഖലകളും അക്രമത്തിൽ പരിക്കേറ്റവരെയും സന്ദർശിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ഗവർണറെ സന്ദർശിച്ച് നടപടി ആവശ്യപ്പെടാനും സംഘം ശ്രമിക്കും. അക്രമം തടയാൻ സർക്കാരും പോലീസും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും എളമരം കരീം എം പി പറഞ്ഞു. നാളെ ചീഫ് സെക്രട്ടറി പ്രതിനിധി സംഘത്തെ കാണാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഗവർണർ സമ്മതിക്കുമെന്ന് കരുതുന്നു. ത്രിപുരയിൽ നിയമവാഴ്ച സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾക്ക് നേരെ ഗുണ്ടായിസം നടത്തിയ, കൊലപാതകങ്ങൾ നടത്തിയ, അതിക്രമങ്ങൾ നടത്തിയ ഗുണ്ടകളുടെ മേൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടും. നാളെ പ്രതിനിധി സംഘം ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും. നിസ്സഹായരായ ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിനിധി സംഘം ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ത്രിപുരയിൽ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകളാണ് ബി ജെ പി അഴിച്ചുവിട്ടത്. നിരവധി സിപിഐഎം പ്രവർത്തകരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ഓഫീസുകൾ തല്ലിത്തകർക്കുകയും ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.